ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകളിലൂടെ. ലീഗിൻ്റെ അഞ്ചാം മന്ത്രിപ്രശ്നം പരിഹരിക്കാനുള്ള പുതിയ നീക്കമാണ് മിക്ക പത്രങ്ങളിലെയും പ്രധാന വാർത്ത. വിവാദ സേനാ നീക്കത്തെക്കുറിച്ച് കരസേനാ മേധാവി വി കെ സിംഗിന് നേരത്തെ അറിയാമായിരുന്നു എന്ന വാർത്തയും പത്രങ്ങൾ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. ലീഗിൻ്റെ അഞ്ചാം മന്ത്രി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായി നിർദ്ദേശങ്ങൾ സമർപ്പിച്ചതാണ് മലയാള മനോരമയുടെ പ്രധാന തലക്കെട്ട്. സേനാ മാർച്ച് തെറ്റിദ്ധരിക്കപ്പെടുമെന്നും അത് വാർത്തയാകുമെന്നും കരസേനാ മേധാവി മാർച്ച് 13 തന്നെ പറഞ്ഞിരുന്നതായും ഒന്നാം പേജിൽ വാർത്ത നൽകിയിരിക്കുന്നു. ടെട്രാ ട്രക്ക് ഇടപാടിൽ കോഴ വാഗ്ദാനം കിട്ടിയെന്ന വി കെ സിംഗിൻ്റെ വെളിപ്പെടുത്തലിന് മുൻപ് തന്നെ പ്രോസിക്യൂഷൻ നടപടിക്ക് എ കെ ആന്റണി ഉത്തരവിട്ടിരുന്നു എന്ന വാർത്ത ഉൾപേജിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതീവ രഹസ്യമായതിനാൽ നടപടി പുറത്തറിഞ്ഞില്ലെന്നാണ് വാർത്ത. ലീഗിന് അഞ്ചാം മന്ത്രി ഇല്ല എന്ന വാർത്ത മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. മന്ത്രി പദവിക്ക് പകരം ലീഗിന് സ്പീക്കർ പദവി നൽകാൻ ശ്രമമെന്നും വാർത്തയിൽ പറയുന്നു. കാർത്തികേയൻ മന്ത്രിസ്ഥാനം വേണ്ടെന്ന് പറഞ്ഞതായും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. കാരാട്ടടക്കമുള്ള കേന്ദ്ര നേതൃത്വത്തിന് ബംഗാളിൻ്റെ വിമർശനമെന്ന തലക്കെട്ടോടെ CPM പാർട്ടി കോൺഗ്രസിൻ്റെ വാർത്തയും മാതൃഭൂമി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. CPM പാർട്ടി കോൺഗ്രസിൻ്റെ കൂടുതൽ വാർത്തകൾ മാതൃഭൂമിയുടെ ഏഴാം പേജിൽ. 20 വർഷങ്ങൾക്ക് ശേഷം CPM ചർച്ച ചെയ്യുന്ന പ്രത്യയശാസ്ത്ര പ്രമേയം ഇന്ന് അവതരിപ്പിക്കുമെന്ന വാർത്തയും ഏറെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. സർക്കാരിനെ നിലനിർത്താൻ പദവികൾ വച്ച് ലേലം വിളി എന്ന തലക്കെട്ടോടെയാണ് ലീഗിൻ്റെ അഞ്ചാം മന്ത്രി പ്രശ്നം ദേശാഭിമാനി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരള രാഷ്ട്രീയം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിലപേശൽ അണിറയിൽ നടക്കുന്നു എന്നും വാർത്തയിൽ പറയുന്നു. കുതിരക്കച്ചവടത്തിന് കുപ്രസിദ്ധി നേടിയ ഒരു UDF നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ചർച്ചകളെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ സ്വകാര്യ പ്രാക്ടീസ് വിലക്ക് നീക്കിയേക്കുമെന്ന് കേരള കൗമുദി. ഉപാധികളുടെ സ്വകാര്യ പ്രാക്ടീസ് അനുവദിക്കാനാണ് നീക്കം. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അസോസിയേഷൻ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ആരോഗ്യമന്ത്രിക്ക് സമർപ്പിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യ സന്ദർശിക്കുന്ന സമാധാന നൊബേൽ ജേതാവും യമനിലെ വിപ്ലവ മുന്നേറ്റ നേതാവുമായ തവക്കുൽ കർമാൻ ലോക്സഭാ സ്പീക്കർ മീരാകുമാറിനൊപ്പം നിൽക്കുന്ന വാർത്ത ചിത്രത്തോടെ മാധ്യമത്തിൽ കൊടുത്തിരിക്കുന്നു. അറബ് വസന്തത്തിൻ്റെ ഭാവിയിൽ ആശങ്ക വേണ്ടെന്ന് തവക്കുൽ കർമാൻ പറഞ്ഞതായും റിപ്പോർട്ടിലുണ്ട്. മഹാത്മാഗാന്ധിയുടെ സഹന സമരം അറബ് വിപ്ലവത്തിന് പ്രചോദനമായെന്നും തവക്കുൽ പറഞ്ഞിട്ടുണ്ട്. VS അച്യുതാനന്ദിനെ ലക്ഷ്യമിട്ടുള്ള കേരള ഘടകത്തിൻ്റെ വിലയിരുത്തലുകൾ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ട് പൂർണ്ണമായി തള്ളിയെന്ന മംഗളം. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ ശക്തമായി തിരിച്ചടിക്കാൻ അണിയറയിൽ നീക്കമെന്നും മംഗളത്തിൻ്റെ പ്രധാന വാർത്തയിൽ പറയുന്നു. ഹെൽമറ്റ് പരിശോധന തകർക്കുമ്പോഴും ഹെൽമറ്റിൻ്റെ നിലവാരം പരിശോധിക്കാൻ പോലീസ് വേണ്ടത്ര ശുഷ്കാന്തി കാട്ടുന്നില്ലെന്ന വാർത്ത ദി ഹിന്ദുവിൽ. ഇരുചക്രവാഹന യാത്രക്കാരനോട് ഹെൽമറ്റ് ധരിക്കാൻ ഉപദേശിക്കുന്ന ട്രാഫിക് പോലീസിൻ്റെ ചിത്രവും വാർത്തയോടൊപ്പം നൽകിയിരിക്കുന്നു. വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കാൻ KCB ചില ഞെട്ടിക്കുന്ന നടപടികളിലേക്ക് കടക്കുന്നു എന്നതാണ് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പ്രധാന വാർത്ത. May 31 വരെ ലോഡ് ഷെഡിംഗ് ഉണ്ടാകുമെന്നും വ്യവസായങ്ങളുടെ ഉപഭോഗത്തിൻ്റെ 10% യൂണിറ്റിന് 10 രൂപ വച്ച് നൽകേണ്ടി വരും എന്നുമാണ് വാർത്ത. ഇനി മറ്റു വാർത്തകളിലേക്ക്. മലയാളികളുടെ ഈസ്റ്റർ വിഭവങ്ങൾ കൊഴിപ്പിക്കാൻ ഇത്തവണയും 100 കണക്കിന് അറവ് മാടുകളാണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയത്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് ശേഷം ഈ ആഴ്ചയാണ് ഇത്രയധികം അറവ് മാടുകൾ ഇടുക്കിയിലെ അതിർത്തി വഴി കടന്നു വന്നത്. ഇക്കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് മുല്ലപ്പെരിയാർ പ്രശ്നത്തിന്റെ പേരിൽ കേരള തമിഴ്നാട് അതിർത്തിയിലെ സ്ഥലങ്ങളിൽ നിരവധി സമരങ്ങളും സംഘർഷങ്ങളും നടന്നത്. ഇതേ തുടർന്ന് ആഴ്ചകളോളം കേരളത്തിലേക്ക് അറവുമാടുകൾ എത്തുന്നതും നിലച്ചിരുന്നു. ജനുവരി പകുതിയോടെയാണ് ഇടുക്കിയിലെ അതിർത്തി മേഖലകളിലൂടെ ഗതാഗതം സാധാരണഗതിയിലെത്തിയത്. സമരം തുടങ്ങുന്നതിന് മുൻപ് ആഴ്ചയിൽ 1000-ലധികം അറവുമാടുകളാണ് കുമളി വഴി മാത്രം കേരളത്തിലേക്ക് എത്തിയിരുന്നത്. എന്നാൽ സമരത്തിന് ശേഷം ഇത് പുനരാരംഭിച്ചപ്പോൾ എണ്ണത്തിൽ 30% കുറവുണ്ടായി. 700 മുതൽ 750 മാടുകളാണ് കഴിഞ്ഞയാഴ്ച വരെ കുമളി വഴി കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ ആഴ്ച ഇത് 1000 മുകളിലെത്തിയിട്ടുണ്ട്. എങ്കിലും കഴിഞ്ഞ ഈസ്റ്റർ സീസണെ അപേക്ഷിച്ച് എണ്ണത്തിൽ കുറവുണ്ടായതായാണ് മൃഗസംരക്ഷണ വകുപ്പ് അധികൃതരും കച്ചവടക്കാരും പറയുന്നത്. കുമളിക്ക് പുറമെ കമ്പമെട്ട് ചെക്ക് പോസ്റ്റ് വഴിയും അറവ് മാടുകൾ മധ്യകേരളത്തിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ മാടുകൾ കേരളത്തിലേക്ക് എത്തുന്നത് കുമളി വഴിയാണ്. ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിലെ കമ്പത്തെത്തിച്ച ശേഷമാണ് ഇവയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതിർത്തിയിൽ പ്രതിരോധ കുത്തിവയ്പ് നൽകിയാണ് ഇത്തവണ കടത്തിവിട്ടത്.
മുണ്ടക്കയത്തിനടുത്തുള്ള കൊടികുത്തിയിലെ ചന്തയിൽ നിന്നുമാണ് ഇവയെ സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. തമിഴ്നാട്ടിൽ വെരിഫൈ ചെയ്യുന്നു, ഈ ടാഗ് അടിക്കുന്നു, അസുഖം ഉണ്ടോ നോക്കുന്നു, ഇതിൽ നോക്കട്ടെ അസുഖം ഉള്ളതിനെ മാറ്റി പാർപ്പിക്കുന്നു. അറവു മാടുകളുടെ വിലയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ വർധനവുണ്ടായതും എണ്ണത്തിൽ കുറവുണ്ടാകാൻ കാരണമായിട്ടുണ്ടെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ക്യാമറമാൻ ജോബിൻ ജോസഫിനൊപ്പം കെ വി സന്തോഷ്കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. കൊച്ചിൻ കലാഭവൻ ഗ്രൂപ്പിന്റെ പേരുപയോഗിച്ച് കോടികളുടെ വിസ തട്ടിപ്പ് നടത്തുന്നതായി പരാതി. കോതമംഗലം നെല്ലിമറ്റം സ്വദേശി സോബി ജോർജിനെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അമേരിക്കയിൽ ജോലി ശരിയാക്കാമെന്ന് പറഞ്ഞ് നിരവധി പേരിൽ നിന്നാണ് ഇയാൾ പണം തട്ടിയെടുത്തിരിക്കുന്നത്. കൊച്ചിൻ കലാഭവൻ ഡയറക്ടർ എന്ന വ്യാജേനയാണ് സോബി ജോർജ് തട്ടിപ്പ് നടത്തുന്നതെന്ന് കലാഭവൻ അധികൃതർ പറഞ്ഞു. മിമിക്രി ട്രൂപ്പിനൊപ്പം അമേരിക്കയിലേക്ക് കൊണ്ടുപോയി അവിടെ 1.5 ലക്ഷം രൂപ മാസശമ്പളത്തിൽ ജോലി വാഗ്ദാനം നൽകിയാണ് പണം തട്ടിയെടുക്കുന്നത്. 4 മുതൽ 10 ലക്ഷം രൂപ ഇയാൾ 40-ഓളം പേരിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട്. ട്രൂപ്പുമായി ഇയാൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് കലാഭവൻ അധികൃതർ അറിയിച്ചു. ട്രൂപ്പിന്റെ പേര് ഉപയോഗിക്കുന്നതിൽ ഹൈക്കോടതി ഇയാളെ വിലക്കിയിട്ടുണ്ട്. കലാഭവനുമായിട്ടോ ആവേലച്ചനുമായിട്ടോ കാര്യമായ യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാൾ. കലാഭവൻ്റെ പേരും ആവേലച്ചൻ്റെ പേരും ഉപയോഗിച്ച് മലയാളികളെ ആകെ പറ്റിക്കുന്ന ഒരു അവസ്ഥയാണിത്. അനേകം കോടതി കേസുകളിൽ, ക്രിമിനൽ ആൻഡ് സിവിൽ, ഇയാൾ പ്രതിയാണ്. കലാഭവൻ കൊടുത്തിട്ടുള്ള കേസുകളിൽ കലാഭവന്റെ പേരിൽ നിരവധി സ്റ്റേജ് പരിപാടികളും ഇയാൾ ബുക്ക് ചെയ്തിരുന്നെങ്കിലും കോടതി ഇടപെട്ട് സ്റ്റേ ചെയ്തിരുന്നു. സോബി ജോർജിനെതിരെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ മാത്രം 4 തട്ടിപ്പ് കേസുകളാണുള്ളത്. മൂവാറ്റുപുഴ, പിറവം, കോലഞ്ചേരി, പുത്തൻകുരിശ് എന്നിവിടങ്ങളിലുള്ളവരാണ് തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കോഴിക്കോട് മുടാടിയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് മരിച്ച 5 പേരുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ഒരു കുടുംബം മുഴുവൻ ദുരന്തത്തിൽ അകപ്പെട്ടതിന്റെ ഞെട്ടലിൽ നിന്ന് കോഴിക്കോട്ടെ കരിമ്പനപ്പാലത്തുകാർ ഇനിയും മുക്തരായിട്ടില്ല. മൂടാടിയിൽ ഇന്നലെ ഉണ്ടായ അപകടത്തിൽ വടകര പുത്തൂർ സൈലന്റ് വാലിയിൽ ദിൽജിത്ത്, ഭാര്യ ജിഷ, മകൻ അങ്കിത്, മകൾ സാന്ദ്ര, ദിൽജിത്തിന്റെ അമ്മ ശാന്ത എന്നിവരാണ് മരിച്ചത്. വടകര കരിമ്പനപ്പാലത്ത് തറവാട്ടുവളപ്പിലാണ് 5 പേരുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചത്. ഒരു കുടുംബം ഒന്നാകെ അപകടത്തിൽപ്പെട്ട് മരിച്ച വാർത്ത ഞെട്ടലോടെയാണ് നാട്ടുകാർ കേട്ടത്. പൊതുപ്രവർത്തകൻ കൂടിയായിരുന്ന ദിൽജിത്ത് നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. പൊതുകാര്യങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന ദിൽജിത്തിനും കുടുംബത്തിനുമുണ്ടായ ദുരന്തം നാടിനെയാകെ ദുഃഖത്തിലാക്കി. വീട്ടിലെത്തിച്ച മൃതദേഹങ്ങളിൽ 100 കണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ദുരന്തം ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു ദുരന്തമാണ്. ബസിന്റെ അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ബസിന്റെ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഇന്ന് ദുഃഖവെള്ളി. പീഡാനുഭവ സ്മരണയിൽ ദേവാലയങ്ങളിൽ പ്രാർത്ഥനയും ശുശ്രൂഷകളും. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷകൾ സുതാര്യമല്ലെന്ന് പരാതി. സുപ്രീംകോടതി UPSCക്ക് നോട്ടീസ് അയച്ചു. CPM പാർട്ടി കോൺഗ്രസിൽ കരട് രാഷ്ട്രീയ പ്രമേയത്തിന്മേൽ നടന്ന ചർച്ചയ്ക്ക് ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ഇന്ന് മറുപടി പറയും. കരട് പ്രത്യയശാസ്ത്ര പ്രമേയം ഇന്ന് അവതരിപ്പിക്കും.